നമ്മൾ പലരും സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വന്തമായി ഒരു മെത്രാനില്ല, ഒരു തലവനില്ല? നമുക്ക് അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ തലവൻ എന്ന് പറയുന്നത് കരിയിൽ പിതാവായിരുന്നു. അതിനുശേഷം നമുക്ക് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാരെ മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു മെത്രാപ്പൊലിത്തെ ഇല്ല? കാരണം വളരെ വ്യക്തം. ഇപ്പോൾ നടക്കുന്ന ഈ കുർബാന വിഷയം, ഈ റൂബ്രിക്സ്, 15 മിനിറ്റ് അങ്ങോട് തിരിയുക, 15 മിനിറ്റ് ഇങ്ങോട്ട് തിരിയുക, ഈ റൂബ്രിക്സ് എന്ന് പറയുന്നത് ഒരതിരൂപതയിൽ അല്ലെങ്കിൽ രൂപതയിൽ നടപ്പാക്കണോ നടപ്പാക്കണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ അതിരൂപത തലവനുണ്ട്. യെസ്, അത് സിനഡിനോ ആ പത്ത് മെത്രാനാർക്കോ അല്ല. ഒരതിരൂപത മെത്രാന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് എന്തെല്ലാം റൂബ്രിക്സ് നമ്മൾ അനുകരിക്കണം, ഏത് റൂബ്രിക്സ് നമ്മൾ അനുകരിക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും അതിരൂപത അധ്യക്ഷനുണ്ട്. തക്സയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. തക്സയിൽ ഇപ്പൊ ചങ്ങനാശ്ശേരിയില് വിശ്വാസ പ്രമാണത്തിന് മാറ്റം വരുത്തിയ പോലെ തക്സയിൽ വ്യത്യാസം വരുത്താൻ പറ്റില്ല. തക്സ അനുസരിച്ച് ദിവ്യബലി അർപ്പിക്കുന്നിടത്തോളം കാലം ദിവ്യബലിക്കകത്തുള്ള റൂബ്രിക്സ്, ചില രീതികള്, ചടങ്ങുകള്, എല്ലാം സിംബോളിക് ആയിട്ടുള്ള സംഗതികൾ തീരുമാനിക്കാനുള്ള അധികാരം മെത്രാനുണ്ട്. ഉദാഹരണം, അൽമായർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ടുള്ള അധികാരമുണ്ടോ? അല്ലെങ്കിൽ ലേഡീസ് പെൺകുട്ടികൾക്ക് അൾട്ടർ ഗേൾസ് ആകാനായിട്ട് സാധിക്കുമോ? അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ലേഖനം വായിക്കാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം രൂപതാധ്യക്ഷനുണ്ട്. അത് ഈ സിനഡ് കള്ളന്മാർക്ക് അറിയാം. മനസ്സിലായില്ല? അപ്പൊ ഇവിടെ ഒരു മെത്രാനുണ്ടെന്നുണ്ടെങ്കിൽ ആ മെത്രാൻ ഉറച്ചു നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, എന്റെ അതിരൂപതയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ആ ബിഷപ്പ് പറഞ്ഞാൽ സിനഡ് മൂഞ്ചി പോവും, മറ്റു മെത്രാന്മാർ മൂഞ്ചി പോവും. അവർ പറയണം, ഞങ്ങൾ എന്റെ അതിരൂപതയിൽ കയറി നിങ്ങൾ കൈയിട്ട് വരാൻ വരണ്ട, ഐ നോ ഹൗ ടു റൂൾ മൈ ഡയോസിസ് എന്ന് പറഞ്ഞാൽ മറ്റവർക്ക് മിണ്ടാൻ പറ്റില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എറണാകുളത്തിന് അവരൊരു ബിഷപ്പിനെ അനുവദിച്ചു തരാത്തത്. ആ ബിഷപ്പ് ഉറച്ചൊരു നിലപാടെടുത്താൽ നിലപാടെടുത്തതാണ്. അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുക്കുമെന്ന് ഇവർക്ക് അറിയാം. അതുകൊണ്ടാണ് ഒരു ബിഷപ്പിനെ നമുക്ക് തരാത്തത്. അതുകൊണ്ട് അവർ ഈ പറഞ്ഞ തൃശ്ശൂരിൽ നിന്ന് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത് ഓരോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ ഓരോ നെറ്റിപ്പാട്ടും വെച്ച് ഇവിടെ ഓരോരുത്തർ കുടിയിരുത്തും. ഇവര് അവരുടെ സിനഡിന്റെ താളത്തിനൊത്ത് തുള്ളുമെന്നറിയാം. കാരണം എറണാകുളത്തിന്റെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുക എന്ന് പറയുന്ന ആ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അവർ തീർക്കും അവരുടെ ഡാൻസിന് അവരുടെ താളത്തിനൊത്ത് തുള്ളിയില്ലെങ്കിൽ. അപ്പോൾ അവരുടെ താളത്തിനൊത്ത് തുള്ളാനായിട്ട് പറ്റിയ തൃശ്ശൂക്കാരെ കൊണ്ടുവന്ന് തൃശ്ശൂക്കാരെ അല്ലെങ്കിൽ അന്യരൂപതക്കാരെ കൊണ്ടുവന്ന് ഇവിടെ തലപ്പത്ത് വെച്ച് അവരുടെ കാര്യം കാണുക. അപ്പം നമ്മൾ ഇപ്പം ആവശ്യപ്പെടേണ്ടത്, നമുക്ക് വേണ്ടത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അല്ല, നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ളൊരു മെത്രാനെയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, നമ്മുടെ സിനഡും മെത്രാന്മാരും പറയുന്ന നുണകൾക്കും കള്ളങ്ങൾക്കും എന്തെങ്കിലും അതിരുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ ദീക്കന്മാരുടെ പട്ടം, അവർ പറയുന്ന പൗരസ്ത്യ തിരുസംഘം പറയുകയാണിങ്ങനെ എഴുതി ഒപ്പിട്ട് വെക്കണമെന്ന്, ഓത്ത് എഴുതിയാലോ കൊടുക്കാവുള്ളെന്ന് പൗരസ്ത്യ തിരുസംഘം പറഞ്ഞിട്ടുണ്ട്, മാപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അതിന് അനുമതി ചോദിച്ചുകൊണ്ട് മാപ്പാപ്പയുടെ അനുമതിക്ക് വേണ്ടിട്ട് കാത്തിരിക്കുകയാണ്, പൗരസ്ത്യ തിരുസംഘത്തിന്റെ അനുമതി നോക്കിയിരിക്കുകയാണ്. ഇതൊരു സ്വതന്ത്ര സഭയല്ലേ? എന്ന് മാങ്ങാത്തൊരു സ്വതന്ത്ര സഭയത്? ഈ സ്വതന്ത്ര സഭയാണെന്ന് പറയുകയും ചെയ്യുന്നു, എന്നിട്ട് ഒരു ഒരു ഡീക്കിന് പട്ടം കൊടുക്കണമെന്ന് പൗരസ്ത്യ തിരുസംഘത്തിന്റെ പെർമിറ്റ് വേണമെന്നോ? അല്ല സുഹൃത്തുക്കളെ, അല്ല. ഞാൻ പറഞ്ഞുതരാം, ഒരു ഡീക്കിന് പട്ടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൂർണ്ണാധികാരം ആ രൂപതയിലെ ബിഷപ്പിനുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഒരു സ്വതന്ത്ര സഭ എന്ന നിലയിൽ ബിഷപ്പിനെ വാഴിക്കാനുള്ള അധികാരം നമ്മളുടെ സഭയ്ക്കുണ്ട്, നമ്മളുടെ മെത്രാൻ സിനഡിനുണ്ട് ഒരു പുതിയ ബിഷപ്പിനെ നിയമിക്കാനായിട്ട്. സ്വതന്ത്ര സഭ എന്ന നിലയിൽ ഈ സഭയുടെ തലവനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും ഈ സിനഡിനുണ്ട്, ഇല്ലേ? പക്ഷേ ഈ രണ്ട് സംഗതികളും മാപ്പാപ്പയെ ഒരു 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 ഫോർമലായിട്ട് ഒന്ന് അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു അപ്രൂവൽ ഞങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്, അത്രേ ഉള്ളൂ. അപ്പോഴാണ് ഒരു ഡീക്കിന് പട്ടം കൊടുക്കണ കാര്യം. യെസ്, ഡീക്കിന് പട്ടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുത്തൂർ മാത്രം നിശ്ചയിച്ചാൽ മതി പട്ടം കൊടുക്കണമെന്ന്. എനിവേ, അതിപ്പോ കഴിഞ്ഞുപോയി, മെത്രാൻ ഡീക്കന്മാർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പൊള്ളയായ വിജയം, എന്ത് വിജയം പുത്തൂർ! ഇതൊക്കെ എന്ത് വിജയമാണ്? ഇത് പൊള്ളയായിട്ടുള്ള ഈനോ ഡീക്കന്മാരുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് വലിയ കാര്യമായിപ്പോയി. വിജയിക്കാം, ഇനോ ടോസ്റ്റി വൈനൊക്കെ ഒഴിച്ചു കുടിക്കുക, നിങ്ങൾ ബെത്രൻസിനോട് ഡീക്കന്മാരെ മുട്ടുകൂത്തിച്ചു എന്ന്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലമില്ല.
സിനഡ് കുർബാന ഇവിടെ നടപ്പാക്കിയില്ല ഒരു ഞായറാഴ്ച. കണ്ടല്ലോ എന്നിട്ട് എങ്ങനെയായിരുന്നു? കണ്ടല്ലോ കുറെ അവസരവാദികളായിട്ടുള്ള ഇപ്പൊ സൈമൻ വെള്ളൂപ്പട്ട അല്ലെങ്കിൽ ഞാലിയത്ത് തെരിയത്ത് പോലെയുള്ള കുറെ അവശിഷ്ടങ്ങൾ, കുറെ നീക്കിരിപ്പുകളല്ലാതെ അന്തസ്സുള്ള ഏതെങ്കിലും അച്ഛന്മാര് സിനഡ് കുർബാന ചെല്ലിയോ? അത് കാണാൻ ആളുണ്ടായോ? അപ്പൊ നിങ്ങൾ ചെലവാകാത്ത ഒരു സാധനമാണ് എറണാകുളം ചന്തയിൽ, എറണാകുളത്ത് വിറ്റഴിക്കാൻ, എറണാകുളം അതിരൂപതയിൽ വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ അത് വാങ്ങാൻ ആളില്ല. ഇവിടെ സിനഡ് കുർബാന ഈ അൽത്താറാബിമ കുർബാന വാങ്ങാൻ ആളില്ല. അതിവിടെ ചെലവാകൂല, അതിവിടെ നടക്കൂല. നിങ്ങൾ എന്തൊക്കെ കളിച്ചാലും, എന്തൊക്കെ പരാക്രമങ്ങൾ കാണിച്ചാലും നടക്കുകയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ അടുത്ത തീരുമാനം എടുക്കുന്നത് ഇവന്മാരെ, ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് പറയുന്നവന്മാരെ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഇപ്പൊ എത്രാമത്തേത്, എത്രാമത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആണ്? ഇവരിവിടുന്ന് പിണ്ടം വെച്ച് പടിയിറക്കി നമുക്ക് സ്വന്തം മെത്താനം വാഴ്ച തരാനായിട്ട് ഡിമാൻഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ വി ഹാവ് ടു ഡു. നമുക്ക് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വേണ്ടെന്നേ. സിഗുറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ അതിരൂപതയായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അത്രയ്ക്ക് ഗതികേടില്ലെന്നേ. ഞങ്ങൾക്കിവിടെ 1500 അച്ഛന്മാരുണ്ട് നമുക്ക്. ഓക്കെ, ഈ അച്ഛന്മാരിൽ നിന്ന് ഒരു ബിഷപ്പിനെ നമുക്ക് കണ്ടെടുക്കാനായിട്ട് ഈ സിനഡിന് പറ്റില്ലെങ്കിൽ സിനഡ് വേറെ പണി നോക്കാൻ പോട്ടെ, റോഡ് പണിക്ക് പോട്ടെ സിനഡ്, അല്ലെങ്കിൽ വാർക്കപ്പണിക്ക് പോട്ടെ. ഓക്കെ, എറണാകുളത്തെ 500 അച്ഛന്മാരിൽ നിന്ന് ഒരു ഒരു ബിഷപ്പിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഹാവ് ടു ഡു. അപ്പൊ ഈ ബിഷപ്പുമാരുടെ ഈ കള്ളക്കളിയും വിളയാട്ടവും ഈ എറണാകുളത്ത് എടുക്കുന്നത് നിർത്തണം. വിളയാട്ടമാണ്, എറണാകുളത്ത് 600,000 പേര്, 600,000 വിശ്വാസികൾ വെറും വിഡ്ഡികളാണെന്നാണ് ഈ ബിഷപ്പുമാര് കരുതുന്നത്. ഈ തട്ടിൽ എന്ന് പറയുന്ന ആശാൻ ഇവിടെ മേജറായി പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം എവിടെ പോയി? വേർ ഈസ് തട്ടിൽ? തട്ടിൽ എന്ന് പറയുന്ന മൂപ്പിലാൻ എവിടെയാണ്? അദ്ദേഹം എന്ത് ലീഡർഷിപ്പാണ് ഈ സഭയിൽ കാണിക്കുന്നത്? എന്ത് ലീഡർഷിപ്പ്? നോ, അദ്ദേഹം പറഞ്ഞ വലിപ്പം പറഞ്ഞ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി ഇതാള് അയർലൻഡിലും UK ആയിരുന്നു കേട്ടു. ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതല്ലാതെ ഇവിടെ കത്തിപ്പോവുകയാണ് എറണാകുളം അംഗമാലി അതിരൂപത. ഈ കത്തിപ്പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇവിടുത്തെ സംഗതികൾ മാനേജ് ചെയ്ത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം ഇദ്ദേഹം ലോകം മുഴുവൻ തെണ്ടി കിടക്കുകയാണ്. ഓക്കെ, ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒന്നില്ലേ? ഒരു പ്രശ്നം കണ്ടിട്ട് യെസ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. അതിനെന്താണ് പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് ഉഭയസമ്മത പ്രകാരം അത് പരിഹരിക്കാനുള്ള ആർജവം കാണിക്കണം. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതില്ലാത്തവനൊന്നും ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല. ഇതുകൊണ്ടൊന്നും സഭയിൽ ഐക്യമോ സ്നേഹമോ ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇന്ന് എറണാകുളം അതിരൂപതയിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മുടെ ബിഷപ്പുമാർക്ക് കയറി ചെല്ലാൻ പറ്റുമോ? ബിഷപ്പുമാർക്ക് തലയിൽ മുണ്ടിടാതെ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ചെറുപ്പകാലത്തൊക്കെ ഒരു ബിഷപ്പ് വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ആഘോഷം? കൈമുത്താനായിട്ട് എന്തായിരുന്നു ലൈൻ? ഓക്കെ, ഇന്ന് ഈ ബിഷപ്പുമാർക്ക് അരമനയിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലീസ് കാവൽ വേണം. അപ്പൊ നിങ്ങളുടെ ഗതി ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ബിഷപ്പുമാരുടെ ഗതി. കാരണം അനർഹരായിട്ടുള്ളവര് മെത്താനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കുന്നത്. ഇപ്പോ ഡീക്കന്മാരെ മുട്ടുകുത്തിച്ച് ഒപ്പിടി വീച്ചു, ഇതൊക്കെ വലിയ വിജയമായിട്ട് കണക്കാക്കുന്നുണ്ടാവും. പക്ഷേ സാമാന്യ മനുഷ്യർക്കരുത് ഇത് വെറും പൊള്ളയായിട്ടുള്ളൊരു വിജയം. പൊള്ള തിന്നമിടുക്ക്, ഓക്കെ തിന്നമിടുക്ക്. പക്ഷേ ജനങ്ങള് പ്രബുദ്ധരാകുന്ന കാലം അടുത്തിരിക്കുന്നു. ഒത്തിരി കാലം കൂടി ബിഷപ്പുമാർക്ക് സമാധാനമായിട്ട് എറണാകുളം അങ്കമാലി ഭദ്രാസന അല്ലെങ്കിൽ മെത്രാസന മന്ദിരത്തിൽ കടന്നുറങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോക്ക് പോയാൽ. താങ്ക് യു വെരി മച്ച്.